ചെറിയ മദ്ബഹായുടെ മറ തുറക്കുന്നത് എപ്പോൾ? ഇത് പ്രത്യേകിച്ച് ശുശ്രൂഷകർക്കുള്ള ഒരു വീഡിയോയാണ്. സാധാരണയായി സാധാരണ ജനങ്ങൾ അത് തുറക്കാറില്ല, അപ്പൊ തുറക്കുന്ന ശുശ്രൂഷകരാണ്. അപ്പൊ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഇത് എപ്പോൾ തുറക്കണം? വൈദികർ പല രീതിയിൽ പറയുന്നുണ്ട്. ഇതിലേതാണ് ശരിയെന്ന് അവരോട് തന്നെ ചോദിച്ചു മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങളെ സഹായിക്കുന്ന ഒരു വീഡിയോ ആണ് ഇത്. അപ്പൊ എന്റെ പേര് റിഞ്ചു പി കോശ്യേശൻ. ക്രിസ്ത്യൻ വിസ്ഡം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ചെറിയ കാര്യങ്ങൾ, വളരെ കൃത്യമായി ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. സഭാവിശ്വാസത്തിന് കോട്ടം തട്ടാതെ സഭയുടെ വിശ്വാസം പകർന്നു കൊടുക്കണമെന്നുള്ള ആഗ്രഹത്തിൽ നിർവഹിക്കപ്പെടുന്ന ഒരു ചാനലാണ് ഇത്. അപ്പൊ നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ചില പള്ളികളിൽ 3 ത്രോണോസ് ഉണ്ട്. ഇപ്പൊ അത് 5 ഇനിയിപ്പോ 7 സാധ്യതയെ നമ്മൾ കാണിക്കുന്നുണ്ട്. എന്തായിരുന്നാലും ഒരു കാര്യം നമുക്കറിയാം, നടുക്ക് നിൽക്കുന്ന അച്ഛനെ അല്ലെങ്കിൽ അത് തിരുമേനിയായിരിക്കും. ആ തിരുമേനി എല്ലാവരും നോക്കി നിൽക്കും. രണ്ട് സൈഡിൽ നിന്ന് കുർബാന ഇരുന്ന അച്ഛന്മാരെയും എന്നെ ആരും നോക്കുന്നില്ലല്ലോ. പിന്നെ ചില ഭക്തി കൂടിയ ആളുകൾ നടുക്കോട്ട് നോക്കി വരയ്ക്കും, പിന്നെ ഇടത്തോട്ട് നോക്കി വരയ്ക്കും, പിന്നെ വലത്തോട്ട് നോക്കി കുരിശ് വരയ്ക്കും. ആശീർവാദമൊക്കെ പറയുമ്പോൾ അതെല്ലാം ആളുകൾ ഇങ്ങനെ ശ്രദ്ധയോടെ ഇരിക്കുന്നതായുണ്ട്. 3 എന്ന് പറയുന്ന ഒരു കുർബാനയെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ്. എന്റെ ചാനലിനകത്ത് ഞാൻ നേരത്തെ തന്നെ ഈ 3 എന്ന് പറയുന്നത് ഇല്ല എന്നും അതെങ്ങനെയോ ഇതിനകത്ത് കടന്നു വന്നതാണ്, പിന്നീട് ഇപ്പം അത് മാറ്റാൻ ആരെക്കൊണ്ട് സാധിക്കാത്ത രീതിയിൽ ബ്ലൻഡായി പോയിരിക്കുന്ന ഒരു വിശ്വാസമാണ് 3 കുർബാന. ചില സ്ഥലങ്ങളിൽ അത് ആവശ്യമാണ്. എവിടെയാണ്? പരിമല പള്ളി പോലുള്ള വലിയ പള്ളികളിലൊക്കെ അത് ആവശ്യമാണ്. കാരണം ഒരു വൈദികൻ എന്ന് വിചാരിച്ചാൽ അവിടെ കുർബാന കൊടുത്ത് തീർക്കാൻ പറ്റില്ല. അപ്പം 2-3 ത്രോണോസുകളിലായി അത് ചൊല്ലിയാൽ അത് എല്ലാവർക്കും കൊടുത്ത് തീർക്കാനായിട്ട് സാധിക്കും. അതിന് പകരം ഒരു പള്ളിയിലാകെ ഒരാൾ കുർബാന ഉള്ളതിന് 3 കുർബാന നടത്തുകയും ചെയ്താൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു ഓർമ്മ കുർബാനയ്ക്കാണ് 3 ചൊല്ലിയേക്കുന്നത്. ആകെ ആ വീട്ടിലെ മരുമോള് മാത്രമാണ് മോൻ പോലും കുർബാന അനുഭവിക്കാത്തത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ 3 എന്ന് പറയുന്നതിന് പ്രാക്ടിക്കൽ സൈഡിൽ എന്തെങ്കിലും ഉപയോഗം ഉണ്ടെങ്കിലുണ്ട്, അല്ലെങ്കിൽ തിയോളജിക്കലി അതിന് വലിയ സിഗ്നിഫിക്കൻസ് ഉള്ളൊരു കാര്യമല്ല. ചൊല്ലുന്ന അച്ഛനെ സംബന്ധിച്ചോളം ഉണ്ടാകുന്ന പ്രതിസന്ധികളും വിഷയങ്ങളും ഞാൻ ഇതിനകത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അത് വൈദികരുമായി ബന്ധപ്പെട്ട കാര്യമാണ്, അതിൽ പബ്ലിക്കിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്തായിരുന്നാലും 3 എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ പള്ളികളിലും ഈ ത്രോണോസ് വെച്ച് കഴിഞ്ഞു. ഈ ത്രോണോസിന്റെ മദ്ബഹായുടെ മറ നീക്കുന്നത് പല സമയങ്ങളിലാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്നറിയാം, 2 പ്രധാന രീതികൾ കാണാം. 1, നമസ്കാരം തുടങ്ങുമ്പോൾ മറ നീക്കും. 2, സന്ധ്യ നമസ്കാരത്തിനാണെങ്കിൽ സൂത്താറ നമസ്കാരം ചൊല്ലുന്നതിന് മുമ്പ് ത്രോണോസിൽ 2 വിരി കത്തിക്കുമ്പോൾ അതിൽ നിന്നൊരു തിരിയെടുത്തുകൊണ്ട് വന്ന് താഴെ കത്തിക്കുന്ന ഒരു ശീലം കണ്ടിട്ടുണ്ട്. ഇനിയല്ല, പ്രഭാ നമസ്കാരത്തിലാണെങ്കിൽ പ്രഭാ നമസ്കാരം കഴിഞ്ഞ് വിശുദ്ധ കുർബാന ആരംഭിക്കുന്നതിന് മുമ്പ് ചെയ്ത് കണ്ടിട്ടുണ്ട്. 3 ചിലർ തുറക്കില്ല. അപ്പം ഇതിലേതാണ് ശരി? പലരും പല കൺഫ്യൂഷനിലാണ് നിൽക്കുന്നത്. ഞാൻ ചില പള്ളികളിൽ ചെല്ലുമ്പോൾ എന്നോട് ശുശ്രൂഷക്കാരെ ചോദിക്കാറുണ്ട് ഇത് ഏതാണ് ശരി. വളരെ കൃത്യമായി ഉറപ്പിക്കട്ടെ, ഇതിലേതാണ് ശരിയെന്ന് ചോദിക്കുന്നതിനേക്കാൾ ഉപരി എന്തുകൊണ്ട് ശരിയായി തെറ്റായി എന്ന് മനസ്സിലാക്കിയാൽ പിന്നീട് ആ ശരി തെറ്റ് നിങ്ങൾ മറക്കില്ല. പറയാം, 2 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് മറ തുറക്കുന്നത്. 1, ആരാധന നടത്താൻ വേണ്ടി. 2, ധൂപമർപ്പിക്കാൻ വേണ്ടി. സന്ധ്യാസമയത്തും പ്രഭാ നമസ്കാരത്തിലും വിശുദ്ധ കുർബാന ചൊല്ലുന്നില്ലെങ്കിൽ മറ തുറക്കുന്നത് ധൂപമർപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. എന്നാൽ വിശുദ്ധ കുർബാനയ്ക്ക് ആരാധനയുടെ സമയത്താണ്, അല്ലാതെ മറ തുറക്കുന്നില്ല. തുറക്കുകയാണ് എങ്കിൽ, അതായത് ഞാൻ പറഞ്ഞു വീണ്ടും ആവർത്തിക്കുന്നു, അല്ലാതെ മറ തുറക്കേണ്ട ആവശ്യമില്ല. ഇനി അല്ല തുറക്കുകയാണെങ്കിൽ ഒരേ സമയത്ത് ഇത് തുറക്കാനായിട്ട് ശ്രമിക്കണം. ഒരേ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാന ത്രോണോസ് എപ്പോൾ തുറക്കുന്നു അന്നേരം തന്നെ ഇതിനെ അങ്ങ് തുറക്കുക, അതാണ് അതിൻ്റെ ഏറ്റവും ഉചിതമായ കാര്യം. കാരണം ലെസ് ഇമ്പോർട്ടൻ്റ് എന്നും മോർ ഇമ്പോർട്ടൻ്റ് എന്നും പറഞ്ഞ ഒരു സംവിധാനങ്ങൾ മദ്ബഹായുടെ കാര്യത്തിലില്ല. എല്ലാം ഈക്വൽ സ്റ്റാറ്റസ്, ഈക്വൽ ഇമ്പോർട്ടൻസ് ആയതുകൊണ്ട് തന്നെ തുറക്കുന്ന സമയത്ത് എല്ലാ മദ്ബഹായും എല്ലാ മറയും ഒരുപോലെ തുറന്നു വെക്കാനും പക്ഷെ അതിന് നടുക്ക് മെഴുതി എത്തിച്ചു വയ്ക്കാനിടയാണ്. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, തുറക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. തുറക്കുന്നത് 2 കാര്യത്തിന് വേണ്ടി ആകട്ടെ. ആരാധന നടക്കുന്നെങ്കിൽ, അവിടെ ഒരു അച്ഛൻ കാർമിയൻ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നെങ്കിൽ മറ തുറക്കാം, അല്ല ധൂപം അർപ്പിക്കുന്നെങ്കിൽ നമുക്ക് മറ തുറക്കാം. താഴത്തെ കൊച്ചു ത്രോണോസുകളിൽ അല്ലെങ്കിൽ സൈഡിലത്തെ ത്രോണോസുകളിൽ ധൂപം അർപ്പിക്കുന്ന ഒരു പതിവ് എങ്ങും കണ്ടതായി ഞാൻ ഓർക്കുന്നില്ല.
ശുദ്ധ ആരാധന നടക്കുമ്പോൾ അത് ഇതുവോ അർപ്പിക്കുന്നതല്ല. പിന്നെ ആകെ അങ്ങോട്ട് നോക്കി വീശുകയാണ് ചെയ്യുന്നത്. അതിന് അങ്ങനെ ഒരു തുറക്കേണ്ട ആവശ്യമില്ല. തുറക്കുകയാണ് എങ്കിൽ, നിങ്ങളുടെ ആരെങ്കിലും പറഞ്ഞു തുറക്കുകയാണ് എങ്കിൽ, ദയവായിട്ട് മൂന്നും ഒരേ സമയത്ത് തന്നെ തുറക്കാനായിട്ട് ശ്രമിക്കുക. അതിനെ പ്രാധാന്യം കുറയ്ക്കാനും കൂട്ടാനും ശ്രമിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ക്രിസ്ത്യൻ വിസ്ഡം എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതിനേക്കാൾ ഉപരി നിങ്ങൾ പകർന്നു കൊടുക്കേണ്ട ഈ കാര്യങ്ങൾ മറ്റുള്ളവരുടെ അടുക്കലേക്ക് എത്തത്തക്ക രീതിയിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്യുകയും ചെയ്താൽ ഏറ്റവും നല്ലതായിരിക്കും. അങ്ങനെ ചെയ്യാൻ ഇടയാകട്ടെ. ദൈവം അനുഗ്രഹിക്കും.